ഹിബാസ് ക്രിയേഷൻസ്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറേബ്യൻ ഡിഷായ മഗ്ലൂബ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി കൂടിയാണിത്. അപ്പം നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മഗ്ലൂബ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ മഗ്ലൂബ റൈസിലേക്ക് വേണ്ട ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് വഴുതന. അപ്പോൾ നമ്മുടെ വഴുതനെല്ലാം ഞാൻ ഇവിടെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ചെയ്യുന്നത് എൻ്റെ ഗ്രാൻഡ് പേ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പം ഞാനിനി അപ്പം ഇനി ബാക്കിയുള്ള വഴുതനയും കൂടെ നമുക്ക് ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ രണ്ടാമത്തെ ട്രിപ്പിൽ ചെയ്തത് ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായതിനു ശേഷമാണ് കോരി ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് സവാള അതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ അങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ നമ്മുടെ ചോറിന് റൈസിന് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പോട്ടെടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാനിവിടെ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ ഏലക്കായ ചേർത്തെടുക്കും. അതുപോലെ തന്നെ ജാതിക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മുടെ റൈസിലേക്ക് ആവശ്യമായ ചിക്കൻ വേവിച്ച് വെച്ച സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ലിറ്ററായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മിക്സ്ഡ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ബഹാറിയല്ലോ എന്നാണ് പേര് പറയുന്നത്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ വഴുതന ഫ്രൈ ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ റൈസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിവിടെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വേവിച്ച് ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബോൺലെസ് ചിക്കനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ വഴുതനയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ ഡിഷായ നമ്മുടെ മഗ്ലൂബ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിലോട്ട് ഇത് സേവ് ചെയ്താലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തന്നെ അറിയിക്കാം. പിന്നെ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വരുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.